ഞാനേ പുന്നക്കൽ സാറിനോടാണ് ചോദിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ടിരുന്നു. കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ കേൾക്കുന്നുണ്ടോ? ചോദിച്ചോളൂ. ആ, സംഘപരിവാർ എന്ന സംഘപരിവാർ സംഘടനകൾ ഒരുപാടുണ്ടല്ലോ. 10 രൂപ ഇല്ല, അതുകൊണ്ടാണ് അവിടെ സംഖ്യകൾ ഇല്ലാത്തത് എന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ അദ്ദേഹം അത് വളരെ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നാണ് ആയിരക്കണക്കിന് ആളുകളെ വിഡ്ഢികളാക്കുക. അതുപോലെ തന്നെ അക്ബർ സാഹിബിന്റെ പുസ്തകത്തിനെ കുറിച്ച് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. ഇപ്പോ ഈ കേസ് വന്നപ്പോ താമരശ്ശേരി രൂപതയുടെ ഒരു വേദപുസ്തകം ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിലെന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് അദ്ദേഹം വിശദീകരിക്കാമോ? ഇത്രയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു അൻവർ. താങ്ക് യു, അവസരം തന്നതിന് നന്ദി. താങ്ക് യു അൻവർ. ഇവിടെ ഒന്ന് ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തോ. ഇവിടെ ഇദ്ദേഹം ഉന്നയിച്ചത് അഫ്ഗാനിസ്ഥാനിൽ സംഘികൾ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു, പാകിസ്ഥാനിലില്ല, ചൈനയിലില്ല എന്ന് പറഞ്ഞു. ഇത് സംഘികൾ സംഘപരിവാർ സംഘടനയാണ്, അതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനും ചൈനയിലും ഇല്ലായിരുന്നത്. ഇത് തന്നെ ഞാനും പറഞ്ഞു, അഫ്ഗാനിസ്ഥാനിലും ചൈനയിലും പാകിസ്ഥാനിലും സംഘികൾ ഇല്ല. സംഘികൾ ഉള്ളത് കൊണ്ടാണ് മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നത് എന്ന് പറയുന്നത്. നിങ്ങൾ ലോകത്തെ ഏത് രാജ്യം എടുത്താലും മുസ്ലിങ്ങൾ നാട്ടുകാരായിട്ട് അടിയ, ബർമ്മയിൽ ബുദ്ധന്മാരായിട്ട് അടി, ചൈനയിൽ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് അടി, പാകിസ്ഥാനിൽ ഷിയകളുമായിട്ട് സുന്നി മുസ്ലിങ്ങളും ഷിയ മുസ്ലിങ്ങളും വഹാബികളും, ഐ മീൻ ഷിയ ലോകത്ത് മറ്റു മതവിഭാഗങ്ങൾ ഇല്ലാത്ത രാജ്യമാണെങ്കിൽ സ്വന്തം മതവിഭാഗത്തിന്റെ രണ്ടായിട്ട് പിരിഞ്ഞു തമ്മിത്തല്ലു. ഇതാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ സംഘപരിവാർ ഇന്ത്യയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇന്ത്യയിൽ മാത്രം സംഘപരിവാരം ഉള്ളൂ, ബാക്കിയുള്ള രാജ്യത്തൊക്കെ സംഘപരിവാരം ഉള്ളല്ലേ പ്രശ്നം ഉണ്ടാക്കുന്നത്. ശ്രീലങ്കയിൽ മുസ്ലിങ്ങൾക്ക് പീഡനം ഉണ്ടെന്ന് പറയുന്നു. എന്തുകൊണ്ട് അവർ നിരപരാധികളെ ബോംബ് പൊട്ടിച്ചു കൊന്നുകൊണ്ട്, അല്ലാതെ അവിടെ സംഘപരിവാരം ഉള്ളതുകൊണ്ടല്ല. ശ്രീലങ്കയിൽ സിംഹളി ചൈനയിലും സൗദി അറേബ്യയിലും ഇറാനിലും അതുപോലുള്ള രാജ്യങ്ങളിലൊന്നും ഈ സംഘപരിവാരം ഇല്ല. അതാണ് ഞാനും പറഞ്ഞത്. അപ്പോ എന്താണ് പറഞ്ഞതെന്ന് ചിന്തിക്കാനുള്ള ഒരു കോംപ്രിഹെൻഷൻ പോലും കാണിക്കാതെയാണ് ചോദ്യകർത്താവിടെ ചോദ്യം ഉന്നയിച്ചത്. അതുകൊണ്ട് തുടർന്ന് അദ്ദേഹം അത്തരത്തിലുള്ള കോംപ്രിഹെൻഷൻ കാണിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി രണ്ട്, വേദ പഠനകാരി. ഇവിടെ MM അക്ബറിന്റെ പാഠപുസ്തകം 2ാം ക്ലാസ്സുകാരെ പഠിപ്പിക്കാനുള്ള പാഠപുസ്തകം. മാതാപിതാക്കളെ വിട്ട് ഓടിപ്പോറണം, മതം വിടുമ്പോൾ മാതാപിതാക്കളെ വിട്ട് ഓടിപ്പോറണമെന്ന് നിങ്ങൾ ഇതര മതസ്ഥരായ കുട്ടികളെ ഉപദേശിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം കുട്ടികൾ ഇതര മതസ്ഥരെ മതം മാറ്റം നടത്തുമ്പോൾ കുട്ടികളെ നിങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് മതം മാറുമ്പോൾ ഓടി ഇങ്ങോട്ട് പോന്നോണം എന്ന് പഠിപ്പിച്ചു വിട്ടതാണ് MM അക്ബർ 2ാം ക്ലാസ് പാഠത്തിൽ. 6 വയസ്സുള്ള കൊച്ചിന് എങ്ങനെയാണ് ഇവരെ വിശ്വസിക്കുന്നത്? ഹൗ ക്യാൻ വി ട്രസ്റ്റ് ദം? 2ാം ക്ലാസ്സിൽ പോലും ഇത്തരത്തിൽ മതവർഗീയത പഠിപ്പിക്കുന്ന ഇത്തരം മുസ്ലിങ്ങളെ എങ്ങനെ നമുക്ക് കേരള സമൂഹത്തിന്, മതേതര സമൂഹത്തിന് വർഗീയതയില്ലാതെ, വർഗീയതയാൽ ദുഷിക്കപ്പെടാത്ത മനസ്സുള്ള ഏതൊരു മനുഷ്യനും, മതത്തിനപ്പുറമായിട്ട് ഏതൊരു മനുഷ്യനും എങ്ങനെ വിമർശിക്കാതിരിക്കും? ഇനി രണ്ട്, സഭയുടെ വേദപാഠ പുസ്തകത്തിലെ വന്നിരിക്കും. ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല, ടു ബി ഫ്രാങ്ക്. പക്ഷെ ഇദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? സഭയുടെ വേദപാഠ പുസ്തകത്തിൽ ഇസ്ലാം മതത്തിൽ പലതും പറയുന്നു. അള്ളാഹു സാത്താനാണെന്ന് പറയുന്ന ഒരു ആരോപണം ഞാൻ പത്രങ്ങളിൽ കണ്ടു. ഞാൻ പുസ്തകം വായിച്ചിട്ടില്ല, പത്രങ്ങളിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് വെച്ചിട്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. അള്ളാഹു സാത്താന്റെ ഒരു വകഭേദമാണ് എന്ന് പറയുന്നു. ഇത് പാഠപുസ്തകത്തിനകത്ത് വന്നൊന്നുമല്ല, ഇത് നിങ്ങളുടെ ഹദീസുകൾക്കകത്തുള്ളതാണ്. ഒരു ഹദീസിനകത്ത് വേണേ സംശയം, ഇത് ഹദീസ് ഇല്ലാന്നൊക്കെ പറഞ്ഞൊന്ന് റെഫറൻസ് ഇറക്കി ഞാൻ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. ഒരു മുഹമ്മദിന്റെ അടുത്തുള്ള ഒരു പുള്ളിക്കാരി, ഒരു പെണ്ണ് വന്നിട്ട് പറയും, മുഹമ്മദിനെ കുറച്ച് ദിവസമായിട്ട് അസുഖമാണ്, അതുകൊണ്ട് മുഹമ്മദിന്റെ വഹി ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ഒരു പെണ്ണുങ്ങൾ വന്നിട്ട് പറയും, മുഹമ്മദ് നിന്റെ സാത്താൻ ഇപ്പൊ നിന്നെ ഉപേക്ഷിച്ചു എന്ന് ചോദിക്കും. അങ്ങനെ തന്നെ പറഞ്ഞു, നിന്റെ ഷെയ്ത്താൻ നിന്നെ ഉപേക്ഷിച്ചു എന്നാണ് അറബിയിൽ, നിന്റെ ഷെയ്ത്താൻ തന്നെയാണ് അറബി കിടക്കുന്നത്, നിന്റെ സാത്താൻ നിന്നെ ഉപേക്ഷിച്ചു എന്ന്. അപ്പൊ തന്നെ മുഹമ്മദിന് വഹി ഇറങ്ങി, നീ അല്ല, നിന്റെ രക്ഷിതാവായ അള്ളാഹു നിന്നെ ഉപേക്ഷിക്കുകയുമില്ല, കൈവിടുകയില്ല എന്ന് വഹി ഇറങ്ങി. അപ്പൊ ആരായി അള്ളാഹു? മുഹമ്മദിന്റെ ഷെയ്ത്താൻ. ഞങ്ങൾ ആരും വിളിച്ചതല്ല. ഇനി അടുത്ത കാര്യം, ഈ പറയുന്ന ഇസ്ലാമിക തര ഇസ്ലാം മുസ്ലിങ്ങൾ നടത്തുന്ന ജിഹാദുകൾക്കെതിരെ കരുതിയിരിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് എന്താ തെറ്റ്?
ഈ ജിഹാദികളെ മതപഠന മതപഠനത്തിൽ സ്കൂളിൽ പഠിപ്പിച്ചെന്നല്ല പറയുന്നത്, മതത്തെ കുറിച്ച് പഠിക്കാൻ വരുന്ന ഞായറാഴ്ച സൺഡേ ക്ലാസ്സിൽ വരുന്ന കുട്ടികൾക്ക് ഇസ്ലാം മതം എന്താണെന്നും ഇസ്ലാമിലെ ദേവൻ യഥാർത്ഥ ദൈവമല്ലെന്നും അത് ഒരു ഖുറൈശികളുടെ ബഹുദൈവങ്ങളിൽപ്പെട്ട ഒരാളാണെന്നും കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്ത്. എന്തുകൊണ്ടാണ് ഹിന്ദു ദൈവങ്ങളെ കുറിച്ച് ക്രിസ്തീയ മതപഠന ക്ലാസ്സുകൾ പഠിപ്പിക്കാത്തത്? ഈ വർഷം വരെ ക്രിസ്തീയ മതപഠന ക്ലാസ്സുകൾ ഒരു സ്ഥലത്ത് പോലും ഒരു മതത്തെയും അങ്ങനെ പരാമർശിച്ചിട്ടില്ല. എവിടെയെങ്കിലും പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ ഏകദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ള പരാമർശം മാത്രമേ കൊടുത്ത് ജനറലൈസ് ചെയ്ത് വിടാറ പതിവ്. എന്നാൽ ഈ വർഷം മുതൽ പല രൂപതകളിലും വേദപാഠ ക്ലാസ്സുകളിനകത്ത് ഇസ്ലാം മതത്തിലെ ദൈവം നമ്മൾ വിളിക്കുന്ന സൃഷ്ടാവായ പടച്ചതമ്പരാനെ അല്ല മുസ്ലിങ്ങൾ ഏകദൈവം എന്ന് വിളിക്കുന്നത്, ഖുറൈശി ബഹുദൈവ മതത്തിലുണ്ടായിരുന്ന അള്ളാഹ് എന്ന് പറയുന്ന ഒരു ദേവനെയാണ് എന്ന് കൃത്യമായ ചരിത്ര ഖുർആൻ തെളിവോടുകൂടിയാണ് അവിടെ പഠിപ്പിക്കുന്നത്. അല്ല ചുമ്മാ വെറുതെ വിളിച്ചു പറയല്ല, വ്യക്തമായ എവിഡൻസ് ഉണ്ട്. ആ എവിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ് പഠിപ്പിക്കുന്നത്. മുസ്ലിങ്ങൾ ആരാധിക്കുന്ന അള്ളാഹു പ്രപഞ്ച സൃഷ്ടാവായ ഏകദൈവം എന്ന് പ്രവാചകന്മാർ അവിശ്വസിച്ചിരുന്ന ദേവനല്ല, അത് യാഹു എന്ന നാമമുള്ളതാണ്. മുഹമ്മദ് എന്ന് പറയുന്ന അറബി എന്ന് ആയിട്ടുള്ള ഖുറൈശി മതത്തിലും ഖുറൈശി സമുദായത്തിലും പെട്ട മുഹമ്മദ് വന്നപ്പോൾ യഥാർത്ഥ പടച്ചതമ്പുരാനായി യാഹുവെ ഉപേക്ഷിച്ചിട്ട്, മുൻ വേദഗ്രന്ഥങ്ങളിലെ സത്യദൈവത്തെ ഉപേക്ഷിച്ചിട്ട് മുഹമ്മദ് ആ ഖുറൈശിയായ തന്റെ മതത്തിലുണ്ടായിരുന്ന ഒരു ദേവനെ ഏകദൈവമായിട്ട് പ്രതിഷ്ഠിച്ചതാണ് ഇസ്ലാം മതത്തിലുള്ള ദൈവം. അപ്പൊ യഥാർത്ഥ ഏകദൈവത്തെ നിങ്ങൾ ഉപേക്ഷിച്ചു പോകരുത്, പടച്ച തമ്പുരാനെ ഉപേക്ഷിച്ച് ഒരു ഖുറൈശി ദേവന്റെ അടുക്കലേക്ക് പോകരുതെന്നേ ക്രിസ്തീയ വിശ്വാസം പഠിപ്പിക്കുന്നുള്ളൂ. അതിനകത്ത് എന്താ തെറ്റ്? എന്തുകൊണ്ടാണ് ഹൈന്ദവ വിശ്വാസത്തെ കുറിച്ച് അങ്ങനെ പഠിപ്പിക്കാത്തത്? ഹൈന്ദവർ ഇങ്ങോട്ട് കയറി ആരോ അങ്ങോട്ട് ചൊറിയാറില്ല, അതുകൊണ്ട് ക്രൈസ്തവർ അങ്ങോട്ടും ചൊറി. ഇത് ഗതികെട്ടിട്ട് അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറയുന്ന പോലെ, അല്ലാതെ രണ്ടാം ക്ലാസ്സിൽ സ്കൂൾ പാഠപുസ്തകത്തിനകത്ത് കയറ്റിവിടുന്നതല്ല ഇത്. ഇത് മതവിദ്യാഭ്യാസ താല്പര്യമുള്ള കുഞ്ഞുങ്ങൾ മതവിദ്യാഭ്യാസത്തിന് വരുമ്പോൾ, കാറ്റിക്കിസത്തിന് വരുമ്പോൾ ഇതര മതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഭാഗത്ത് ഇസ്ലാം മതത്തിലെ ദേവൻ ആരാണെന്നും ഇസ്ലാം മതത്തിന്റെ ദുഷ്ചേതികൾ എന്താണെന്നും അവരുടെ മതത്തിൽ മറ്റു മതങ്ങളെ കൊല്ലാൻ പഠിപ്പിക്കുന്നുണ്ടെന്നും തെളിവ് സഹിതം പഠിപ്പിക്കുന്നത്. അപ്പൊ ആ പഠനം മാറ്റണമെങ്കിൽ നിങ്ങൾ ഹദീസും ഖുറാനും ഒക്കെ നിങ്ങൾ തിരുത്തണം. അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ ഹദീസും ഖുറാനകത്തുള്ള ഇത്തരം ആയത്തുകൾ, അതിന് കോട്ടി ഇരിക്കുന്ന റെഫറൻസ് ആയത്തുകളൊക്കെ നിങ്ങൾ തിരുത്ത്. എന്നിട്ട് നിങ്ങൾ പറ, ദേ ഞങ്ങളുടെ ഹദീസും ഖുറാനൊക്കെ ഞങ്ങൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്, ഇനി അതൊക്കെയല്ല നിങ്ങളുടെ പാഠപുസ്തകം എന്ന് മാറ്റാം. അല്ലാതെ നിങ്ങളുടെ ഹദീസിലും ഖുറാനകത്തുള്ള കാര്യങ്ങൾ പറയുന്ന റെഫറൻസ് ഗ്രന്ഥങ്ങൾ മാത്രം എന്ന് പറയുന്ന സ്ഥാനത്തില്ല. മൂലഗ്രന്ഥങ്ങൾക്കല്ലേ കുഴപ്പം? അപ്പൊ മൂലഗ്രന്ഥങ്ങളല്ലേ മാറ്റേണ്ടത്? അല്ലാതെ ആ മൂലഗ്രന്ഥങ്ങളിൽ ആയത്ത് ഉദ്ധരിച്ച് ഇവര് പഠിപ്പിക്കുന്ന ഇതാണെന്ന് പറയുന്ന റെഫറൻസ് ഗ്രന്ഥങ്ങളെ ഇപ്പൊ ഇന്ത്യയെ ഇൻവേഡ് ചെയ്യാൻ ഹദീസുകളിൽ പറയുന്നു. മുഹമ്മദിന്റെ സുന്നത്താണത്, അതായത് ഒരു എല്ലാ മുസ്ലിമും ആചരിക്കേണ്ട സുന്നത്തായിട്ടാണ് ഇവർ പഠിപ്പിക്കുന്നത്. മുഹമ്മദിന്റെ ഉപദേശങ്ങൾ എല്ലാ മുസ്ലിങ്ങളും ജീവിതത്തിൽ എങ്ങോട്ട് തിരിഞ്ഞ് അപ്പിയിടണമെന്ന് വരെയുള്ള മുഹമ്മദിന്റെ ഉപദേശം എല്ലാ മുസ്ലിങ്ങളും ജീവിതത്തിൽ പ്രാർത്ഥിക്കും. ഞാനത് ദുഷിക്കാൻ പറഞ്ഞതല്ല, പക്ഷേ ഒരു മുസ്ലിം മുഹമ്മദിന്റെ ഉപദേശമായിട്ട് എത്രത്തോളം അടുത്തു നിൽക്കുന്നു, എങ്ങനെ മൂത്രം ഒഴിക്കണം, എങ്ങനെ വെള്ളം കോരി തലയിൽ ഒഴിക്കണം, എങ്ങനെ വെള്ളം കോരി കാലയിൽ ഒഴിക്കണം, അപ്പീടാനിരിക്കുമ്പോൾ എങ്ങോട്ട് തിരിഞ്ഞിരിക്കണം, എങ്ങോട്ട് തിരിഞ്ഞിരിക്കാൻ പാടില്ല, ഇത്തരത്തിലുള്ള ദൈനംദിന ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾക്ക് പോലും മുഹമ്മദ് എന്ത് പറഞ്ഞു എന്ന് നോക്കുന്ന ഒരു സമൂഹമാണ് ഇസ്ലാം സമൂഹം. ആ ഇസ്ലാം സമൂഹത്തിലാണ് മുഹമ്മദ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്, ഇന്ത്യയെ കീഴടക്കുന്നവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന്. അത് ഒരു ഇന്ത്യ മഹാരാജ്യത്തിന് തന്നെ ഭീഷണിയാണ്. അപ്പൊ അത് തിരുത്തിട്ട് നിങ്ങൾ പറയുക ഇസ്ലാം സമൂഹം രാജ്യത്തിന് ഭീഷണിയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ പറയുക. അതല്ലാതെ നിങ്ങളുടെ പ്രമാണങ്ങൾ എഴുതി വെച്ചിട്ട് അത് തിരുത്താതെ ബാക്കിയുള്ളവർ അങ്ങനെ പറയുന്നുണ്ടെന്ന് പറയുന്നവർ തിരുത്താൻ വരുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് സഹോദര? അപ്പൊ അതുകൊണ്ട് ആദ്യം പോയി പ്രമാണം തിരുത്തിയിട്ട് വരും, എന്നിട്ട് വേദപുസ്തകം തിരുത്താം, വേദപാഠ പുസ്തകം തിരുത്താൻ വരാം. ഓക്കെ ബ്രദേഴ്സ്. ഓക്കെ താങ്ക് യു ബ്രദർ. അടുത്തയാളിലേക്ക് പോവുകയാണ്.